ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സിയോബുക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു സിഗരറ്റ് പാൻ്റ് തയ്ക്കുന്ന വീഡിയോ ആയിട്ടാണ്. ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണിത്. ഒരുപാട് പേര് കമൻറ്റിൽ വന്നിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു പോക്കറ്റ് വെച്ചിട്ടുള്ള സിഗരറ്റ് പാൻ്റ് എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് കാണിക്കാവോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ ലാസ്റ്റ് വരെ കാണാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കൊടുക്കാട്ടോ. അപ്പോൾ ഞാനിത് ഇവിടെ തുണി ഇതുപോലെ രണ്ടാക്കി മടക്കി വെച്ചിട്ടുണ്ട്. ഇത് ഞാനിവിടെ ചെയ്യുന്നത് മിക്സ് ആൻഡ് മാച്ച് നൈറ്റി മെറ്റീരിയലിൻ്റെ ആ ഒരു പീസ് വെച്ചിട്ടാണ്. അപ്പോൾ രണ്ട് മെറ്റീരിയൽ ഉണ്ടായിരുന്നത്, അത് ഒന്ന് വെച്ചിട്ട് ടോപ്പും ചെയ്യാം, ഒന്ന് വെച്ചിട്ട് പാൻറ്റും തയ്ക്കാന്നുള്ള രീതിയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ പാൻറ്റിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് ഈ ഒരു പീസാണ്. ഞാനിവിടെ രണ്ടാക്കി മടക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഫ്രണ്ട് പീസും ബാക്ക് പീസും സെപ്പറേറ്റ് ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് മെഷർമെൻറ്റ് നോക്കാം. അപ്പോൾ ഞാനിവിടെ കുറച്ചൊരു ഹെവി സൈസിലുള്ള ഒരു പാൻറ്റാണ് ചെയ്യുന്നത്. അപ്പോൾ അത് നമുക്കിവിടെ മുകളിൽ നമുക്ക് ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കാനുള്ളത് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എത്രയാണ് നിങ്ങൾ എത്ര ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക്കാണ് എടുക്കുന്നത് അതിലേക്ക് ഒരു അര ഇഞ്ച് കൂട്ടിയിട്ട് വേണം നിങ്ങളിവിടെ എടുക്കാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ ഒരു ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക്കാണ് എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ ഒന്നര ഇഞ്ചാണ് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഒന്നര ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക്കാണ് എടുക്കുന്നുണ്ടെങ്കിൽ രണ്ട് ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഒന്നര ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് വേണമെങ്കിൽ ഇലാസ്റ്റിക് ഇതിൽ കൊടുക്കാതെ നമുക്ക് സെപ്പറേറ്റ് ബെൽറ്റായിട്ട് നമുക്ക് കൊടുത്തിട്ടും ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ ഇലാസ്റ്റിക് ഇതിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള മോഡലാണ് ചെയ്യുന്നത്. രണ്ട് രീതിയിൽ ചെയ്തെടുക്കാം. ഇതുപോലെ മാർക്ക് ചെയ്യുക. ഇനി നമുക്ക് പാൻറ്റിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ലെങ്ത്ത് മാർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളിപ്പോൾ ഇലാസ്റ്റിക്കിന് മാർക്ക് ചെയ്ത ലൈൻ ഉണ്ടല്ലോ, ആ ലൈനിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് നമ്മൾ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടുത്തെ പാൻറ്റിൻ്റെ ലെങ്ത്ത് വരുന്നത് 38 ഇഞ്ചാണ് ലെങ്ത്ത് വരുന്നത്. അപ്പോൾ നമുക്കിവിടെ 38 ഇഞ്ചിൽ കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കണം. പിന്നെ നമുക്ക് താഴത്തെ മടക്കി തയ്ച്ചു കൊടുക്കാനുള്ള അളവും കൂടെ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് എത്ര വീതിക്ക് വേണം മടക്കി തയ്ക്കുന്നത് വെച്ചാൽ അതിനനുസരിച്ചിട്ട് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ചിലർ ചെറുതായിട്ടാണ് മടക്കി തയ്ക്കാറ്, പക്ഷേ ചിലർക്ക് ഇഷ്ടം കുറച്ച് വലുപ്പത്തിൽ മടക്കി തയ്ക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് വേണ്ടത് വെച്ചാൽ അതിനനുസരിച്ചിട്ട് കൂട്ടിയിട്ട് കൊടുക്കാം. ഞാനിവിടെ 38 ഇഞ്ചിൽ ആദ്യം ഇവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ പാൻറ്റിൻ്റെ താഴത്തേക്ക് മടക്കി തയ്ക്കാനുള്ളതാണ്. ഞാനൊരു 2.5 ഇഞ്ചാണ് ഇവിടെ എടുക്കുന്നത്. 2.5 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കാം. അടുത്തത് മാർക്ക് ചെയ്യുന്നത് നമ്മുടെ വേസ്റ്റിൻ്റെ പോർഷനിലാണ് മാർക്ക് ചെയ്ത് കൊടുക്കാനുള്ളത്. അപ്പോൾ വേസ്റ്റിൻ്റെ മാർക്കിങ് നമ്മളിവിടെ എടുക്കുന്നത് ഹിപ്പ് സൈസ് വെച്ചിട്ടാണ് നമ്മൾ വേസ്റ്റിൻ്റെ പോർഷൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഹിപ്പിൻ്റെ സൈസ് ഒന്ന് കറക്റ്റായിട്ട് മെഷർ റൗണ്ടിൽ മെഷർ ചെയ്തെടുക്കുക. എന്നിട്ട് ആ കിട്ടുന്ന മെഷർമെൻറ്റിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് അതിലേക്ക് 1 ഇഞ്ച് കൂട്ടി കൊടുക്കുക. അതാണ് നമ്മുടെ മെഷർമെൻറ്റ് വരുന്നത്. അതായത് ഹിപ്പ് സൈസ് ഡിവൈഡ് ബൈ 4+1, അതാണ് നമ്മുടെ ഹിപ്പ് സൈസിൻ്റെ മെഷർമെൻറ്റ് വരുന്നത്. അപ്പോൾ ഇവിടെ ഞാനിപ്പോൾ ചെയ്യുന്നത് ഹിപ്പ് സൈസ് 45, 45 ഇഞ്ച് വരുന്ന ഹിപ്പ് സൈസ് വരുന്ന ഒരു പാൻറ്റാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഞാനൊരു 11.25 ആണ് നമ്മുടെ മെഷർമെൻറ്റ് വരുന്നത്. പക്ഷേ അതിലേക്ക് 1 ഇഞ്ച് കൂട്ടി കഴിഞ്ഞാൽ 12.25 കിട്ടും. അപ്പോൾ ഞാനിവിടെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ മാർക്ക് ചെയ്തിട്ട് നമ്മൾ ആ ഇലാസ്റ്റിക്കിന് വേണ്ടിയിട്ട് നമ്മൾ വെച്ചിട്ടുള്ള ലൈൻ ഉണ്ടല്ലോ അവിടെയായിട്ട് മാർക്ക് ചെയ്തിട്ടുള്ളത്. ഇനി അവിടുന്ന് നമുക്ക് താഴത്തേക്ക് ക്രോച്ച് ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്ത പോലെ തന്നെ മെഷർമെൻറ്റ് വരുന്നത് ഹിപ്പിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതിലേക്ക് 2 ഇഞ്ചാണ് കൂട്ടി കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ 45 ആയതുകൊണ്ട് 45നെ നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അതിലേക്ക് 2 ഇഞ്ച് കൂട്ടി കൊടുക്കുമ്പോൾ 13.25 കിട്ടും. ഉണ്ടല്ലോ, ഇതുപോലെ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് സീറ്റിൻ്റെ ഈ ഒരു പോർഷനിലേക്ക് നമ്മളിവിടെ 2.5 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇത് ഏകദേശം എല്ലാ പാൻറ്റിലും സെയിം തന്നെ ആയിരിക്കും, 2.5 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ സ്മോളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഞാനിവിടെ 2.5 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം നമ്മളിവിടെ കർവ് വരച്ചു കൊടുക്കുകയാണ് ചെയ്തത്. ഇതുപോലെ കർവ് വരച്ചു കൊടുക്കുക. ഇനി നമുക്ക് ഈ ഒരു ഭാഗത്തെ അളവൊന്ന് മെഷർ ചെയ്ത് നോക്കാം. ഇപ്പോൾ കണ്ടല്ലോ, ഇവിടെ നമ്മൾ എത്രയാണ് കിട്ടിയിട്ടുള്ളത് അതിനെ നമ്മൾ ഇതുപോലെ പകുതിയാക്കി കൊടുക്കുക. കറക്റ്റ് ടേപ്പ് ഇതുപോലെ മടക്കി കൊടുക്കുക. അപ്പോൾ നമുക്കതിൻ്റെ പകുതി കിട്ടും. ആ പകുതിയിൽ നമുക്കിവിടെ ഒരു മാർക്കിങ് കൊടുക്കണം. അതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇവിടെ മാർക്ക് ചെയ്തപ്പോൾ ഏകദേശം 15 ഇഞ്ചിൻ്റെ അടുത്തായിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു 7 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് സെൻറ്റർ. അതാണ് നമ്മുടെ സെൻറ്റർ വരുന്നത്, 7 ഇഞ്ചിലാണ് സെൻറ്റർ വന്നിട്ടുള്ളത്. ഞാൻ ജസ്റ്റ് ഒന്ന് ലൈന് വരച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ലൈന് വരച്ചിട്ടിട്ടുണ്ട്. നമ്മൾ 7 ഇഞ്ചിലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ 7 ഇഞ്ചിനെ നമുക്കിവിടെ താഴത്തും മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നിങ്ങൾ മുകളിൽ നമ്മുടെ ആ സീറ്റിൻ്റെ പോർഷനിൽ എത്രയാണ് കിട്ടിയിട്ടുള്ളത് അതിൻ്റെ സെൻറ്റർ നോക്കുക. അത് സെൻറ്റർ എവിടെയാണ് എത്ര ഇഞ്ചിലാണ് കിടക്കുന്നത് ആ ഇഞ്ച് നമുക്കിവിടെ താഴത്തും കൊടുക്കണം. കാരണം നമുക്ക് സെൻറ്റർ കിട്ടാൻ വേണ്ടിയിട്ടാണ്, പാൻറ്റിൻ്റെ സെൻറ്റർ പോർഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ മാർക്ക് ചെയ്തിട്ടുള്ളത്. ഇനി ഈ 2 ലൈൻസ് നമ്മളിത് 2 പോയിൻറ്സ് നമ്മളിതുപോലെ ലൈന് വെച്ചിട്ട് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്ക് മാർക്ക് ചെയ്യാനുള്ളത് നമ്മുടെ മുട്ടിൻ്റെ അളവാണ്.
അപ്പോൾ മുട്ടിൻ്റെ അളവ് നിങ്ങൾ എടുക്കുന്ന സമയത്ത് മുട്ട് കാലൊന്ന് ഇതുപോലെ ഒരു നമ്മുടെ ഒരു 90 ഡിഗ്രി പിടിച്ചിട്ട് ഒന്ന് പിടിച്ചിട്ട് പൊന്തിച്ച് 90 ഡിഗ്രി പിടിച്ചിട്ട് അതൊരു മുട്ടിനേക്കാളും ഒരു 3 വിരൽ മുകളിലേക്കായിട്ട് വേണം നമ്മളുടെ മുട്ടിൻ്റെ അളവ് മെഷർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് മെഷർ ചെയ്യുക. എന്നിട്ട് നമുക്ക് ആദ്യം ടാപ്പ് ഇതുപോലെ ഏറ്റവും ടോപ്പ് നമ്മുടെ ഇലാസ്റ്റിക്കിന് വേണ്ടി നമ്മൾ മാർക്കറ്റിലുള്ള ലൈൻ ഉണ്ടല്ലോ, ആ ലൈനിൻ്റെ അവിടെ നിന്ന് നമ്മൾ പിടിച്ചിട്ട് താഴെ വരെ നോക്കിയിട്ട് അതിൻ്റെ സെൻറ്റർ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഈ ഭാഗത്താണ് നമ്മൾ മുട്ടിൻ്റെ ആ മെഷർമെൻറ്റ് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണ് മെഷർമെൻറ്റ് കിട്ടിയിട്ടുള്ളത് അത് ഡിവൈഡഡ് ബൈ 4 ചെയ്യുക. അപ്പോൾ നമുക്കൊരു അളവ് കിട്ടുമല്ലോ. ആ അളവാണ് നമ്മുടെ ഈ ഒരു ലൈൻസിൻ്റെ 2 സൈഡിലായിട്ട് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ മെഷർമെൻറ്റ് വരുന്നത് 22 ഇഞ്ചാണ്. 22 ഇഞ്ചിന് നമ്മൾ 4 ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 5.5 കിട്ടും. അപ്പോൾ 5.5 നമ്മൾ 2 സൈഡിലുമായിട്ട് 5.5 വീതം മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത മാർക്കിങ് കൊടുക്കാനുള്ളത് നമ്മളുടെ ഈ ഒരു താഴത്തു നിന്ന് നമ്മളിപ്പോൾ ഈ മുട്ടിൻ്റെ മെഷർമെൻറ്റ് കൊടുത്തിട്ടുള്ളത് വരെ നോക്കിയിട്ട് അതിൻ്റെ സെൻറ്റർ ഒന്ന് ആദ്യം മാർക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളിവിടെ കൊടുത്തതിനേക്കാളും 1 ഇഞ്ച് കുറച്ചിട്ട് നമുക്കിവിടെ മാർക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ ഞാനിവിടെ 4.5 ഇഞ്ചിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ മുകളിൽ 5.5 ഇഞ്ചായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്, ഇനി ഇവിടെ നമ്മൾ 4.5 ഇഞ്ചാണ് കൊടുത്തിട്ടുള്ളത്. ഇനി ഇവിടുത്തെ നമുക്ക് കാലിൻ്റെ താഴത്തെ മെഷർമെൻറ്റ് നമ്മളിതുപോലെ റൗണ്ടിൽ മെഷർ ചെയ്തെടുക്കുക. എന്നിട്ട് അതിനെ ഡിവൈഡ് ബൈ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് കിട്ടുന്ന മെഷർമെൻറ്റ് നമ്മളിതേപോലെ 2 സൈഡിലും മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ 3.5 ഇഞ്ച് വീതം 2 സൈഡിലും മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ 3 പോയിൻറ്റുകൾ തമ്മിലൊന്ന് യോജിപ്പിച്ചെടുക്കണം. ഇപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ താഴത്തെ മെഷർമെൻറ്റ് നമ്മളിപ്പോൾ കൊടുത്തുള്ള 3.5 ഇഞ്ച് കൊടുത്തല്ലോ ആ ഒരു മെഷർമെൻറ്റും മാത്രം ഒന്ന് മാർക്ക് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ക്രോച്ചിൻ്റെ ഭാഗത്തേക്ക് ഈ മുകൾ പോർഷനിൽ ഈ ഒരു ഭാഗത്തേക്ക് നമ്മളിപ്പോൾ വരച്ചിട്ടുള്ള ഈ ഒരു ഭാഗത്തേക്ക് നമുക്ക് ഈ ഒരു പാൻറ്റിന് വെച്ചിട്ട് വരക്കുന്ന സ്കെയിലുണ്ട്, അത് വെച്ചിട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതില്ലാത്ത ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു രീതി നമ്മൾ 3 മെഷർമെൻറ്റ് കൊടുത്തിട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ താഴത്തേക്ക് ഞാനതുപോലെ ഒന്ന് ചരിച്ചിട്ടാണ് വരച്ച് കൊടുത്തിട്ടുള്ളത്. നമുക്ക് മടക്കി തയ്ക്കുമ്പോൾ ഈസി ആകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഫ്രണ്ട് പീസിൻ്റെ കട്ടിങ് മാർക്കിങ് വരുന്നത്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിവിടെ ഫ്രണ്ട് പീസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വെച്ചിട്ട് തന്നെ നമുക്ക് ബാക്ക് പീസ് എങ്ങനെ ചെയ്യാമെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇതുപോലെ 2 പീസസ് ആയിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ബാക്ക് പീസ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ തുണി നമുക്ക് 2 മടക്കി വെച്ചിട്ടെടുക്കാം. ഇപ്പോൾ ഞാനിവിടെ അതായത് ഈ ഒരു ഈ പോർഷനിൽ ഞാനൊന്ന് ചെറിയ കട്ടിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം നമ്മൾ മടക്കി തയ്ക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു 2.5 ഇഞ്ച് നമ്മൾ മാർക്കറ്റിലെ 2.5 ഇഞ്ച് കറക്റ്റായിട്ട് നമുക്ക് മടക്കാം, അത് മനസ്സിലാകാൻ വേണ്ടിയിട്ടൊരു പോയിൻ്റ് ഇട്ട് കൊടുത്തതുള്ളൂ. ഇനി നമുക്ക് ബാക്ക് പീസിൻ്റെ തുണിയെടുക്കാം. അപ്പോൾ തുണി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ 2 മടക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് അധികം ഒരുപാട് മെഷർമെൻറ്റ്സ് ഒന്നും വരുന്നില്ല. നമ്മൾ ഫ്രണ്ട് പീസ് വെച്ചിട്ട് തന്നെയാണ് ഇനി ബാക്ക് പീസ് ചെയ്തെടുക്കുന്നത്. പിന്നെ ഇതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഫ്രണ്ട് പീസ് വെച്ചുകൊടുക്കുകയാണ്. വെച്ചെടുക്കുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു ഭാഗത്തേക്ക് ഞാനിവിടെ ചേർത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി മെഷർമെൻറ്റുകളൊക്കെ വരുന്നത് നമ്മുടെ ഈ ഒരു ക്രോച്ച് മാർക്ക് ചെയ്തിട്ടുള്ള ഈ ഒരു പോർഷനിലേക്കാണ് വരുന്നത്. മറ്റേ സൈഡിലോട്ടെങ്കിൽ മെഷർമെൻറ്റ്സ് ഒന്നും വരുന്നില്ല. അപ്പോൾ ആ ഒരു ഭാഗത്തേക്ക് തുണി ചേർത്ത് വെച്ച് കൊടുക്കുക. ഈ ഒരു ഭാഗത്തേക്ക് നമുക്ക് മെഷർമെൻറ്റ് വരുന്നില്ല. ഈ ഒരു സൈഡിലോട്ടേക്ക് മാത്രമാണ് നമുക്കിനി മാർക്ക് ചെയ്ത് കൊടുക്കാനുള്ളത്. അപ്പോൾ ഇനി മാർക്കിങ് എങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ ക്രോച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത് 2.5 ഇഞ്ചായിരുന്നു. ആ 2.5 ഇഞ്ച് തന്നെ നമുക്കിവിടെ ബാക്ക് പീസിൽ മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഇതിപ്പോൾ കറക്റ്റ് നമുക്ക് ഈ ഒരു മെഷർമെൻറ്റ് ഈ ഒരു തുണി ഈ ഇത്രയൊരു സൈസ് വരുന്ന പാൻറ് നിങ്ങൾക്ക് ചെയ്തെടുക്കാം. ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മളിവിടെ 2.5 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ സെയിം നമുക്ക് ഇതാ മുകളിലും ഒരു 2.5 ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ഫ്രണ്ട് പീസിൻ്റെ ആ ഒരു ഭാഗം മാർക്ക് ചെയ്തെടുത്തതാണ്. 2.5 ഇഞ്ച് നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഇതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കുകയാണ് താഴത്തേക്ക്. ഇനിത് നമ്മൾ ബാക്ക് പീസിന് വേണ്ടിയിട്ടുള്ള കർവ് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി മുകളിലേക്ക് നമ്മൾ നേരത്തെ 2.5 ഇഞ്ചാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. സെയിം 2.5 ഇഞ്ച് നമ്മളുടെ ഇവിടെയും മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ 2.5 ഇഞ്ചിൽ നിന്ന് എന്താ ഈ ഒരു ഫ്രണ്ട് പീസിൻ്റെ ആ ഒരു കോർണറിലേക്ക് നമ്മളൊരു ലൈന് വരച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇതുപോലെ ചെരിച്ചിട്ടാണ് നമ്മളിവിടെ ലൈന് വരച്ച് കൊടുക്കുന്നത്.
അപ്പം ഈ ഒരു ഭാഗം എത്തുമ്പോൾ പലർക്കും കൺഫ്യൂഷൻ ഉണ്ടാവാറുണ്ട്. കാരണം നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് അത് വൃത്തിയാവോ, നമുക്ക് കറക്റ്റ് കിട്ടുമോ എന്നുള്ളതൊക്കെ. അപ്പോൾ കറക്റ്റ് തന്നെ കിട്ടുമ്പോൾ ഒരു ബുദ്ധിമുട്ടില്ല സ്റ്റിച്ച് ചെയ്തെടുക്കുന്ന സമയത്ത്. നിങ്ങളിതുപോലെ തന്നെ ചെയ്തെടുക്കുക കേട്ടോ, സിഗരറ്റ് പാൻ്റ് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു സൈഡിലോട്ടേക്ക് നമ്മൾ 2 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ 2 ഇഞ്ച് നമ്മൾ ഫ്രണ്ട് പീസിലൊന്നും നമ്മൾ എക്സ്ട്രാ തയ്യൽ തുമ്പിനും വേണ്ടിയിട്ടുള്ള ഒന്നും ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ നമ്മളിപ്പോൾ ബാക്ക് പീസിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളിവിടെ എല്ലാ താഴെ വരെ 2 ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കുക, യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ബാക്ക് പീസിൻ്റെ മാർക്കിങ് വരുന്നത്, ഇത്രയേ ഉള്ളൂ. ഇനി മറ്റേ സൈഡിലോട്ട് നമുക്ക് ഒരു മാർക്കിങ്ങും ഇല്ല. നമ്മൾ ഈ ഒരു ക്രോച്ചിൻ്റെ ഈ ഒരു സൈഡിലോട്ടൊക്കെ മാത്രമേ നമുക്ക് മാർക്കിങ്ങുകൾ വരുന്നുള്ളൂ. ഇനി നമുക്ക് ബാക്ക് പീസ് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ ബാക്ക് പീസാണ്. അപ്പോൾ ബാക്ക് പീസിൻ്റെ ഈ ഒരു സൈഡിലായിട്ട് നമ്മുടെ തുണി ഇതുപോലെ ക്ലോസ് ആയിട്ട് ഇട്ടുകൊണ്ടാവുക. അതും കൂടി ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം കേട്ടോ, 2 പീസാക്കിയിട്ട് മാറ്റണം. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മളിവിടെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സ്റ്റിച്ചിങ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം 2 പീസിൻ്റെയും നല്ല വശങ്ങൾ ഒരുമിച്ച് വെച്ചുകൊടുക്കുക. അപ്പോൾ ഇത് നല്ല വശമാണ്. അതിൻ്റെ മുകളിലേക്കായിട്ട് ബാക്ക് പീസിൻ്റെ തന്നെ നല്ല വശം വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ഈ ഒരു ക്രോച്ചിൻ്റെ പോർഷനാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഇതുപോലത്തെ നമുക്ക് ഫ്രണ്ട് പീസിലും ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് പോക്കറ്റിൻ്റെ കട്ടിങ് എങ്ങനെയാണ് നോക്കാം. അപ്പോൾ പോക്കറ്റിന് വേണ്ടിയിട്ട് ഇതാ ഇതുപോലെ ഒരു തുണി ഞാൻ എടുത്തിട്ടുണ്ട്, 2 ആക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലെങ്ങനെ മാർക്ക് ചെയ്യാന്നുള്ളത് കാണിക്കാം. അപ്പോൾ ഇതിൻ്റെ മാർക്കിങ് എല്ലാ ഏകദേശം എല്ലാ സൈസിലുള്ള പാൻറ്റിനും സെയിം മെഷർമെൻറ്റുകളാണ് വരുന്നത്, അതിൽ മാറ്റമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇവിടെ ഞാനെന്താ ഒരു 1.5 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. ഇനി താഴത്തേക്കായിട്ട് ഒരു 11.5 ഇഞ്ച് എടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ഭാഗത്ത് ഇതുപോലൊരു കർവ് വരച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ പോക്കറ്റിൻ്റെ ഒരു ഷേപ്പ് ഉണ്ടല്ലോ, ആ ഒരു ഷേപ്പാണ് നമ്മളിപ്പോൾ ഇവിടെ വരച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ആ തുണി ഞാനിതുപോലെ വെച്ചിട്ടുണ്ട്. ഇനി ഈ ഒരു ഭാഗത്തായിട്ട് നമുക്കൊരു 1.5 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ മാർക്ക് ചെയ്തിട്ടുള്ള ഈ ഒരു പോയിന്റിൽ നിന്ന് ഉൾവശത്തേക്ക് ഒരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കാം. 1.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ 1.5 ഇഞ്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് താഴത്തേക്കായിട്ട് ഒരു 6 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കാം. ആ ഭാഗത്ത് ഒരു 1.5 ഇഞ്ച് ഉള്ളിലേക്കായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഈ 2 പോയിന്റുകൾ തമ്മിലൊന്ന് യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതുപോലെ സ്കെയിൽ വെച്ചിട്ട് ഒന്ന് വരച്ചെടുക്കാം. അപ്പോൾ ഇതാണ് നമ്മൾ മെഷർമെൻറ്റ് കൊടുത്തുള്ളത്. ഞാൻ ഒന്നും കൂടി പറയാം. ആദ്യം നമ്മൾ 1.5 ഇഞ്ച് മാർക്ക് ചെയ്തു, എന്നിട്ട് 1.5 ഇഞ്ച് ഇതുപോലെ ഉള്ളിലോട്ടേക്ക് മാർക്ക് ചെയ്തു, അവിടെ നിന്ന് 6 ഇഞ്ച് താഴത്തേക്ക് വരച്ചു, എന്നിട്ട് വീണ്ടും ഒരു 1.5 ഇഞ്ച് ഉള്ളിലേക്ക് മാർക്ക് ചെയ്തു. ഇനി ഇതാണ് നമ്മുടെ ഫ്രണ്ട് പീസ് വരുന്നത്. അപ്പോൾ ഫ്രണ്ട് പീസിൻ്റെ റൈറ്റ് സൈഡിലാണ് ഞാൻ പോക്കറ്റ് വെച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മളിപ്പോൾ ക്രോച്ചിൻ്റെ സൈഡ് കൂട്ടി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഫ്രണ്ട് പീസിൽ നമുക്ക് 2 സൈഡിലും ഞങ്ങൾക്ക് പോക്കറ്റ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഫ്രണ്ട് സൈഡിലാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളിത് കൊടുത്തിട്ടുള്ളത് ഇലാസ്റ്റിക്കിൻ്റെ നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ള 1.5 ഇഞ്ച് കേട്ടോ. ഇനി ആ ഒരു 1.5 ഇഞ്ചിൽ നിന്ന് നമ്മൾ താഴത്തേക്കായിട്ട് ഒരു 3 ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ആ ഉൾവശത്തേക്കൊരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഇനി അവിടെ നിന്ന് താഴത്തേക്കായിട്ട് നമ്മൾ 6 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ പോക്കറ്റിൽ ചെയ്തല്ലോ ആ ഒരു മെത്തേഡ് തന്നെ, അവിടെ നിന്ന് 6 ഇഞ്ച് ഉള്ളിലേക്ക് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി സെയിം നമ്മളിത് യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പോക്കറ്റിൻ്റെ പീസ് ഇതുപോലെ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ വെക്കുന്ന സമയത്ത് എങ്ങനെയാണ് നോക്കുക, 2 മാർക്കിങ്ങും ഇതുപോലെ കറക്റ്റായിട്ട് നമ്മൾ ഒരുമിച്ച് വെച്ച് കൊടുക്കണം. അപ്പോൾ ഈ പോക്കറ്റിൻ്റെ പീസിനെ ഞാൻ ആദ്യം ഇതുപോലെ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. എന്നിട്ട് ഈ 2 മാർക്ക് ചെയ്തിട്ടുള്ള പോർഷൻ ഒരുമിച്ച് ഇതുപോലെ കറക്റ്റായി വെച്ച് കൊടുക്കുക.
എന്നിട്ട് നമ്മൾ ഈ മാർക്ക് ചെയ്തിട്ടുള്ള സെയിം ഇതിലൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ആദ്യം ചെയ്യുന്നത്. കറക്റ്റായിട്ട് ഈ ഒരു ലൈൻസിലൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ കണ്ടല്ലോ ഞാനിവിടുത്തെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഇനി എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇതിൻ്റെ രണ്ട് സൈഡിലായിട്ട് നമുക്കൊന്ന് ചെറിയ കട്ടിട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ അര ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുള്ള ഒരു പോയിൻ്റ് അതിൻ്റെ മുകളിലേക്കായിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. അധികം വൈഡായിട്ട് കട്ട് ചെയ്ത് പോകരുത്, ചെറിയതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. കാരണം നമ്മൾ പോക്കറ്റ് മറിക്കുമ്പോൾ നമുക്കത് എളുപ്പമാകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ശരിക്കൊന്ന് മറിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത്രയും അളവിലാണ് ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത്. താഴത്തും മുകളിലും കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഒരു പീസ് ഇതാ ഇതുപോലെ വീണ്ടും അതിൻ്റെ മുകളിലേക്ക് മടക്കിയിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ താഴത്ത് നമ്മളൊരു അര ഇഞ്ച് വീതിക്ക് സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇവിടെ മാർക്ക് ചെയ്ത് കാണിക്കുക. അതേ മാർക്കിങ്ങിലൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടത് ഈ ഒരു പോയിൻ്റ് വരെ നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതാ ഈ ഒരു സൈഡിൽ നമ്മളിത് സ്റ്റിച്ച് ചെയ്യുകയാണ്. അപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മുടെ പാൻറ്റിൻ്റെ തുണി കൂടരുത്, ഓൺലി പോക്കറ്റാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടത്. കണ്ടില്ലേ നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് മറിച്ചെടുക്കുകയാണ്. കറക്റ്റായിട്ട് ഇതുപോലെ മറിച്ചെടുത്തിട്ട് അതായത് പോലെ ബാക്ക് സൈഡിലോട്ടേക്ക് എടുക്കുക. അപ്പോൾ ഇതുപോലെ ഞാൻ മറിച്ചെടുത്തിട്ടുണ്ട്. മറിച്ചെടുത്ത് കഴിഞ്ഞാൽ അതുപോലെ ആയിരിക്കും ഉണ്ടാവുക. ഇനി നമുക്ക് ഈ ഒരു പോക്കറ്റിൽ ഇപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഒരു പോർഷനിൽ തന്നെ ഒന്ന് ടോപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഇതുപോലെ കറക്റ്റായി പിടിച്ചിട്ട് ഇതിൻ്റെ മുകളിലൂടെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്യാം. കറക്റ്റായിട്ട് ഈ ഒരു പീസ് മാത്രം വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. താഴത്തെ പീസ് കൂട്ടി സ്റ്റിച്ച് ചെയ്യരുത്, ഇതിൻ്റെ മുകളിൽ മാത്രം ഒന്ന് ടോപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ സ്റ്റിച്ച് ചെയ്തിട്ട് ഞാൻ കാണിക്കാം. കറക്റ്റായിട്ട് ഇവിടെ മാത്രം സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ കണ്ടല്ലോ ഞാനിവിടെ അത് ടോപ്പ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള പോർഷന് ഇനി ഈ ഒരു പീസ് ഇതുപോലെ ഇങ്ങനെ വിട്ട് നിൽക്കുകയാണ് നമ്മുടെ പോക്കറ്റിൽ നിന്ന്. അപ്പോൾ ആ ഒരു പീസും കൂടി കൂട്ടി വെച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ അതെങ്ങനെ സ്റ്റിച്ച് ചെയ്യാന്നുള്ളതാണ് അടുത്ത് പറയുന്നത്. ഞാനൊന്ന് ചോക്ക് വെച്ചിട്ട് മാർക്ക് ചെയ്ത് കാണിക്കാം, അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഈ ഒരു പോർഷനും കൂടി ചെറുതായിട്ട് ഓപ്പൺ ആയിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് താഴ്ത്തുന്നതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരണം. എന്നിട്ട് നമ്മളുടെ ഈ ഒരു പോക്കറ്റിൻ്റെ ഈ ഒരു പോർഷനല്ല അതിൻ്റെ അടുത്ത് കൂടെ സ്റ്റിച്ച് ചെയ്തിട്ട് മുകളിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ താഴത്തുനിന്ന് ഒരുമിച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് നമ്മൾ ഈ ഒരു പോക്കറ്റിൻ്റെ താഴത്തെ പീസിലാണ് പിന്നെ നമ്മൾ സ്റ്റിച്ചിങ് വരുന്നത്. നമ്മൾ പോക്കറ്റിൻ്റെ അടുത്തുകൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്യണം, പോക്കറ്റിൻ്റെ മുകളിലേക്ക് സ്റ്റിച്ച് കയറരുത്. സ്റ്റിച്ച് കയറാതെ താഴത്തുകൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. സെയിം മെഷർമെൻറ്റ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് മുകളിൽ വരെ കൊണ്ടുവരാം. അപ്പോൾ കണ്ടല്ലോ ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടാൽ നമ്മൾ പോക്കറ്റിൽ സ്റ്റിച്ച് പെട്ടിട്ടില്ല. സ്റ്റിച്ച് പെട്ട് കഴിഞ്ഞാൽ നമ്മൾ പോക്കറ്റ് ക്ലോസ് ആയി പോകും. അപ്പോൾ കണ്ടല്ലോ കറക്റ്റ് നമ്മളെ പോക്കറ്റ് നമുക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കണ്ടല്ലോ നമ്മൾ താഴത്തുകൂടെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത്. കറക്റ്റ് അതേ അളവിൽ നമ്മളെ പോക്കറ്റിൻ്റെ അടുത്തുകൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിലുള്ള ഈ ബെൽറ്റിൻ്റെ പോർഷന് ചെയ്തെടുക്കുക ആദ്യം. അപ്പോൾ നമ്മളിവിടെ 1.5 ഇഞ്ചായിരുന്നു ഇലാസ്റ്റിക്കിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ആ ഇലാസ്റ്റിക്കിൻ്റെ പോർഷൻ നമുക്ക് മടക്കി തയ്ക്കാൻ വേണ്ടിയിട്ട് എളുപ്പത്തിൽ ഞാനൊന്നിവിടെ കട്ട് ചെയ്ത് വെക്കുകയാണ്. ഇനി ആദ്യം നമ്മൾ ചെയ്യുന്നത് ഇതിൻ്റെ മുകൾ വശം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുക, നമ്മൾ കവർ ചെയ്തെടുക്കുമ്പോൾ ഈ പോക്കറ്റിൻ്റെ മുകളിലേക്ക് വരണം നമ്മുടെ സ്റ്റിച്ച്. ഓക്കെ, ഇല്ലാന്നുണ്ടെങ്കിൽ പോക്കറ്റിൻ്റെ മുകൾ വശം ഓപ്പൺ ആയി കിടക്കും. അപ്പോൾ ഇതുപോലെ കറക്റ്റ് ആദ്യം 1.5 ഇഞ്ച് മടക്കിയിട്ട് പിന്നെ 1 ഇഞ്ച് മടക്കിയിട്ട് കറക്റ്റ് ഇതിൻ്റെ മുകളിലേക്ക് വരും. ഇതുപോലെ വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതേ അളവിൽ നമ്മൾ സൈഡ് സ്റ്റിച്ച് ചെയ്യാം. അതുപോലെ നമ്മൾ ബാക്ക് പീസും സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ബാക്ക് പീസിന് ആദ്യം നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടത് ഇതിൻ്റെ മുകൾ വശത്ത് ഒരു 1/2 ഇഞ്ച് ഉൾവശത്തേക്ക് മടക്കിയിട്ടാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. മൊത്തത്തിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ട ആദ്യം നമ്മൾ ഒരു 1/2 ഇഞ്ച് മാത്രം വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനെന്താ നമ്മുടെ ഫ്രണ്ട് പീസ് ഞാനിപ്പോൾ ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ബാക്ക് സൈഡ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കറക്റ്റായിട്ട്. കണ്ടല്ലോ നമ്മുടെ പോക്കറ്റ് ഇതിൻ്റെ ഉള്ളിലേക്ക് പെട്ടിട്ടുണ്ട്. അപ്പോൾ പോക്കറ്റിൻ്റെ മുകൾ വശം ഇവിടെ ക്ലോസ് ആയിട്ടുണ്ട്. ഓക്കെ, താഴെ വശം ക്ലോസ് ആണ്, സൈഡ് വശം ക്ലോസ് ആണ്. ഇന്താ നമ്മുടെ ബാക്ക് പീസാണ്. ബാക്ക് പീസിൻ്റെ മുകളിൽ ഞാൻ പറഞ്ഞു 1/2 ഇഞ്ച് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് 1/2 ഇഞ്ചിൽ നമ്മൾ അതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി തമ്മിൽ എങ്ങനെയാണ് യോജിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിവിടെ ഇലാസ്റ്റിക് വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇലാസ്റ്റിക് എടുക്കുമ്പോൾ അതായത് പോലെ
ഇതിൻ്റെ പകുതിക്ക് വേണം ഇലാസ്റ്റിക് എടുക്കാൻ വേണ്ടിയിട്ട്. എത്രയാണ് നിങ്ങൾ ബാക്ക് പീസ് നോക്കുക, അതിൻ്റെ ഹാഫിൽ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. അപ്പം ഇത്രയാണ് ഇലാസ്റ്റിക് ചെയ്യുന്നത്. 1 ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക്കാണ് എടുത്തിട്ടുള്ളത്. ഇനി തമ്മിൽ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പം നമ്മൾ റെഡിമെയ്ഡൊക്കെ കിട്ടുന്ന സമയത്ത് നിങ്ങൾ സിഗരറ്റ് പാൻ ആകുമ്പോൾ നമ്മൾ പ്രത്യേക രീതിയിലായിരിക്കും അതിൻ്റെ സ്റ്റിച്ചിങ് ഉണ്ടാവുക. കാരണം നമുക്ക് ആ ഇലാസ്റ്റിക്കിൻ്റെ പോർഷൻ തീരെ കാണത്തില്ല. ആ ഒരു രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം ഫ്രണ്ട് പീസും ബാക്ക് പീസും ഇതുപോലെ കറക്റ്റായി ഒരുമിച്ച് വെച്ച് കൊടുക്കുക. ഒരേ അളവിൽ തന്നെ വെച്ച് കൊടുക്കുക. മുകൾ വശത്തേക്ക് ഇതുപോലെയാണ് ഉണ്ടാവുക. കാരണം മുകൾ വശത്ത് നമ്മുടെ ബാക്ക് പീസ് ഒരു ഇഞ്ച് കൂടുതലായിട്ടായിരിക്കും നിൽക്കുന്നുണ്ടാവുക. ഫ്രണ്ട് പീസിനേക്കാളും 1 ഇഞ്ച് മുകളിലേക്ക് കയറിയിട്ടാണ് നിൽക്കുന്നത്. ഈ ഒരു പീസ് നമ്മൾ ഇതാ ഈ ഒരു ഫ്രണ്ട് പീസിൻ്റെ മുകളിലേക്ക് ഇതുപോലെ കവർ ചെയ്ത് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്യുക. ഇതുപോലെ കവർ ചെയ്തെടുക്കും. എന്നിട്ട് അതിൻ്റെ താഴത്തേക്ക് ഇതായി ഇലാസ്റ്റിക് വെച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിൻ്റെ സൈഡ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ പറഞ്ഞത് മനസ്സിലായി, നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് താഴത്തു നിന്ന് സ്റ്റിച്ച് ചെയ്ത് വരിക, എന്നിട്ട് മുകളിലെത്തുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു ബാക്ക് പീസിൻ്റെ പീസ് ഫ്രണ്ട് പീസിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് ഇലാസ്റ്റിക് ആ ബാക്ക് പീസിൻ്റെ താഴത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. സെയിം രീതിയിൽ തന്നെ നമുക്ക് ഈ ഒരു സൈഡും ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു സൈഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ പോക്കറ്റ് വെച്ചിട്ടുള്ള സൈഡാണ്. ഇപ്പോൾ പോക്കറ്റ് വെക്കുമ്പോൾ പോക്കറ്റിൻ്റെ സൈഡ് നമ്മൾ പോക്കറ്റിൻ്റെ ഓപ്പൺ ആയിട്ട് കിടക്കുന്ന പോർഷൻ ക്ലോസ് ആയി പോകരുത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു പോർഷനിലെത്തുമ്പോൾ, അതായത് നമ്മൾ താഴത്തുനിന്ന് ഒരേ ലെവലിൽ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരിക. എന്നിട്ട് മുകളിലെത്തുന്ന സമയത്ത് നമ്മൾ മടക്കി തയ്ക്കുമല്ലോ. ഫ്രണ്ട് പീസ് ബാക്ക് പീസ് ഫ്രണ്ട് പീസിൻ്റെ മുകളിലേക്ക് കവർ ചെയ്ത് സ്റ്റിച്ച് ചെയ്യുമല്ലോ. ആ ഒരു സമയത്ത് ഇതാ ഇതുപോലെയാണ് കാണിക്കുന്നുണ്ട്. ബാക്ക് പീസിൻ്റെ മുകളിലിതാ അതുപോലെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ഈ ഒരു പോക്കറ്റിൻ്റെ പോർഷൻ എത്തുമ്പോൾ നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഒരു ലൈൻ ഉണ്ടല്ലോ, കണ്ടിലിവിടെ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ആ ഒരു സ്റ്റിച്ചിൻ്റെ മുകളിലൂടെ വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ആ ഒരു കാര്യം ശ്രദ്ധിക്കുക കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അതിനേക്കാളും കയറ്റി സ്റ്റിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ പോക്കറ്റ് ക്ലോസ് ആയി പോകും. അപ്പോൾ ഈ ഒരു ഭാഗത്തെത്തുന്ന സമയത്ത് കറക്റ്റ് ആ നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ആ ഒരു സ്റ്റിച്ചിൻ്റെ മുകളിലൂടെ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. പോക്കറ്റിൻ്റെ മുകളിലേക്ക് സ്റ്റിച്ച് കയറെത്ത് ഈ ഒരു പോർഷനിൽ മാത്രം സ്റ്റിച്ച് ചെയ്യുക. അത് ഈ ഒരു ഭാഗത്തെത്തുമ്പോൾ, ഇല്ലാന്നുണ്ടെങ്കിൽ കറക്റ്റ് നമുക്ക് കുറച്ച് വേദിക്ക് സ്റ്റിച്ച് ചെയ്ത് പോകാം. അപ്പോൾ കണ്ടിട്ട് ഞാനിവിടെ രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതായി ഇതുപോലെ ഈ ഒരു ബാക്ക് പീസ് ഇങ്ങോട്ട് ഫ്രണ്ട് പീസ് വലിച്ചുകൊണ്ടെടുത്താൽ ഈ ഒരു ബാക്ക് പീസിൻ്റെ ഉള്ളിലോട്ടേക്ക് ഈ ഇലാസ്റ്റിക് കൊണ്ട് കവർ ചെയ്ത് പോകും. ഇനി നമുക്കിതിവിടെ എങ്ങനെ സ്റ്റിച്ച് ചെയ്യാന്നുള്ളത് നോക്കാം. കണ്ടല്ലോ, ഇലാസ്റ്റിക് ചെറുതാണ്, ബാക്ക് പീസ് വലുതാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ സ്റ്റിച്ച് ചെയ്യേണ്ടത് വെച്ചാൽ ഇതുപോലെ ബാക്ക് പീസ് വെച്ചിട്ട് നമ്മൾ ഇതാ ഇവിടെ സ്റ്റിച്ച് ചെയ്യുകയാണ്. സ്റ്റിച്ച് ചെയ്യുന്ന വരുന്ന സമയത്ത് നമ്മുടെ ഇലാസ്റ്റിക് ഇതുപോലെ വലിച്ചെടുക്കുക, എന്നിട്ട് വീണ്ടും സ്റ്റിച്ച് ചെയ്യുക. അങ്ങനെ നമ്മൾ ഫുൾ ബാൻഡ് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ കണ്ടല്ലോ, ഞാനിവിടെ ഫുൾ ബാൻഡ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഇലാസ്റ്റിക് ഒന്ന് വലിച്ചതിന് ശേഷം ഈ ഇലാസ്റ്റിക്കിൻ്റെ സെൻറ്ററിലും കൂടി നമുക്കൊന്നും കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പം ഞാനത് സ്റ്റിച്ച് ചെയ്തിട്ട് കാണിക്കാം. ഇനി അടുത്തത് ചെയ്യേണ്ടത് നമുക്ക് പാൻറ്റിൻ്റെ താഴ്വശം മടക്കി തയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിവിടെ 2.5 ഇഞ്ച് എടുത്തിട്ടുണ്ടായിരുന്നു. ആ 2.5 ഇഞ്ചിലേക്ക് ഇതുപോലെ മടക്കി കൊടുക്കുക. ആദ്യം 1 ഇഞ്ച് മടക്കിയിട്ട് വീണ്ടും ഒരു 1.5 ഇഞ്ചിന് മടക്കി കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഇതാ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി എന്താ നമ്മുടെ താഴ്വശം ഞാനിവിടെ മടക്കി തയ്ച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പാൻറ്റിൻ്റെ ഈ ഒരു സൈഡും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ പാൻറ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ ഈ ഒരു സൈഡും കൂടി നമുക്ക് പാൻറ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ എന്തായാലും ചെയ്ത് നോക്കുക, കറക്റ്റായിട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടും. മെഷർമെൻറ്റുകളൊക്കെ കറക്റ്റായിട്ട് തന്നെ കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ചെയ്യാട്ടോ. അപ്പോൾ നമ്മുടെ സിഗരറ്റ് പാൻറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ഫിറ്റിംഗിൽ തന്നെ നമ്മുടെ പാൻറ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. വിത്ത് പോക്കറ്റാണ്. നമ്മുടെ പോക്കറ്റ് കണ്ടല്ലോ, കറക്റ്റായിട്ട് പോക്കറ്റ് ഈ ഒരു സൈഡിലുണ്ടാവും. നമ്മുടെ റൈറ്റ് സൈഡിലാണ് നമ്മളിപ്പോൾ പോക്കറ്റ് വെച്ചിട്ടുള്ളത്. സെയിം രീതിയിൽ തന്നെ നമുക്ക് മറ്റേ സൈഡിലും പോക്കറ്റ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം.